നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതി നടപടി ചോദ്യം ചെയ്ത് സർക്കാർ സമർപ്പിച്ച ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. 8 സാക്ഷികളെ വീണ്ടും വിസ്തരിക്കണമെന്ന ആവശ്യം തള്ളിയത് ചോദ്യം ചെയ്താണ് പ്രോസിക്യൂഷൻ കോടതിയെ സമീപിച്ചത്. കേസിൽ പുതിയ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ ഇവരെ വീണ്ടും വിസ്തരിക്കുന്നത് അനിവാര്യമാണെന്ന് പ്രോസിക്യൂഷൻ പറയുന്നു. സനോജ് സുരേന്ദ്രനാണ് ചേരുന്നത്. സനോജ്, എത്ര മണിയോടുകൂടിയാണ് കേസ് എടുക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്? എന്താണ് മറ്റു വിവരങ്ങൾ? ഗോപി, രാവിലെ തന്നെ ഈ കേസിന്റെ നടപടികൾ കോടതിയിൽ ആരംഭിക്കുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നടിയെ ആക്രമിച്ച കേസിൽ തുടരന്വേഷണത്തിന് അനുമതി ലഭിച്ചതിന് പിന്നാലെയായിരുന്നു സാക്ഷികളെ വിസ്തരിക്കണമെന്ന ആവശ്യവുമായി പ്രോസിക്യൂഷൻ വിചാരണ കോടതിയെ സമീപിച്ചത്. പ്രോസിക്യൂഷന്റെ ഈ ആവശ്യം വിചാരണ കോടതി ആദ്യം തള്ളുകയായിരുന്നു. ഇത് ചോദ്യം ചെയ്താണ് സർക്കാർ പിന്നീട് ഹൈക്കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. സാക്ഷികളെ വീണ്ടും വിസ്തരിക്കണമെങ്കിൽ മതിയായ കാരണം വേണമെന്നതായിരുന്നു വാദത്തിനിടെ ഹൈക്കോടതി വ്യക്തമാക്കിയത്. പ്രോസിക്യൂഷന്റെ വീഴ്ചകൾ മറച്ചുവെക്കാൻ വേണ്ടിയാണ് സാക്ഷികളെ വീണ്ടും വിസ്തരിക്കുന്നതെന്ന് കോടതി വിചാരണ വേളയിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. സാക്ഷികളെ വീണ്ടും വിസ്തരിക്കണമെന്ന പ്രോസിക്യൂഷന്റെ ആവശ്യത്തെ പ്രതിഭാഗവും ശക്തമായി എതിർക്കുകയാണ്. നിലവിൽ കേസിനകത്ത് തിരിച്ചടികൾ ഉണ്ടാകുമെന്ന് അറിഞ്ഞപ്പോൾ കെട്ടിച്ചമച്ച കേസുകളാണ് ഇപ്പോൾ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് പ്രതിഭാഗത്തിന്റെ പ്രധാനപ്പെട്ട ആരോപണം. കേസിൽ പുതിയ വെളിപ്പെടുത്തലുകൾ ഇതിന്റെ പശ്ചാത്തലത്തിൽ ഉണ്ടായതാണ് എന്നും പ്രതിഭാഗം വാദിക്കുന്നുണ്ട്. കേസിൽ പുതിയ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ ഇവരെ വീണ്ടും വിസ്തരിക്കുന്നത് അനിവാര്യമാണെന്നാണ് അതേസമയം പ്രോസിക്യൂഷന്റെ നിലപാട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു നിർണായകമായ തീരുമാനമാവുമെന്ന് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുക. സനോജ് വിവരങ്ങൾ പങ്കുവച്ചു.